ഈയൊരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ മുമ്പിൽ കിടക്കണ ഈ ഒരു PNW കാറാണ് വാങ്ങാൻ. ഈ ഗെയിമിൽ ആദ്യത്തെ നമ്മുടെ ഒരു ലക്ഷറി കാർ. ഈ കാർ കിട്ടാൻ വേണ്ടി നമ്മൾ കൊറേ കഷ്ടപ്പെട്ടു, കൊറേ കാറുകൾ വിറ്റ് 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 ഒരു 10 ദിവസം പണിയെടുത്തിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞ ഈ ഒരു വണ്ടി വാങ്ങിയത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഗൈസ് ലൈക്ക് അടിക്കാൻ മറക്കണ്ട, സബ് ചെയ്യാൻ മറക്കണ്ട. കൊറേ പേര് സബ് ചെയ്യാണ്ട് പോകുന്നുണ്ട്. ഡു സബ്സ്ക്രൈബ്, ഡു ലൈക്ക്. നേരെ വീഡിയോയ്ക്ക് വാങ്ങ ഗൈസ്. സോ ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ ഓഫീസിന്റെ ഉള്ളിലാണ്. ഇതേ രാവിലെ ആയി, രാവിലെ ആയപ്പോ തന്നെ നമുക്ക് ഓഫീസ് തുറക്കാനുള്ള ടൈമായിട്ട്. ഓ നോ, ഇവിടെ ചപ്പും ചവറൊക്കെ എത്തിയത്. ഇത് ആരാണ് ഇവിടെ കൊണ്ടുപോകണ വല്ല ആൾക്കാർ ഇവിടെ കൊണ്ടുവിടണാണോ എന്താ സംഭവം എനിക്കറിയില്ല. പക്ഷെ ട്രാഷ് വൃത്തിയാക്കുമ്പോ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് 43-50 ആയി കഴിഞ്ഞാ നമുക്ക് ഇവിടെ സ്കില്ല്, ബാർഗെയിനിങ് എന്ന് പറഞ്ഞൊരു സ്കില്ല് വാങ്ങാം. രാവിലെ ഇപ്പഴേ ആൾക്കാർ വന്നത്. സോ ആക്ച്വലി ഈ കാർ എത്ര രൂപയ്ക്കാണ് ഇട്ടേക്കണേ അന്ന് എനിക്ക് നോക്കണം കേട്ടാ. ഓക്കെ, $6,000 ഇട്ടാണ്. ഹായ് ചേച്ചി, രാവിലെ തന്നെ വന്നല്ല കാർ. എന്താണ് നിങ്ങളെ വിചാരിക്കണേ? ഇത് പോയത് കിട്ടിയാണ്. $3,100 നമുക്ക് തരാന്നാണ് ഇവര് പറഞ്ഞത്. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് എനിക്ക് തോന്നുന്നു. വാഴേ $3,100 ഇപ്പൊ ഇപ്പൊ ഞാൻ കാർ ഇപ്പൊ അങ്ങ് തരാം. പിന്നല്ലേ 3,000, ഞാൻ ഇത് വാങ്ങിയത് എത്ര രൂപയാ. നമ്മൾ ഇനി മുതൽ കുറച്ച് കാൽക്കുലേഷൻ അത് നമുക്ക് വേണം. ഓക്കെ, സെയിലിൽ നിന്ന് റിമൂവ് ചെയ്യാം. ആദ്യം നമുക്ക് എത്ര രൂപ നമ്മൾ ചെലവാക്കി? $2,925 പ്ലസ് $724. അതായത് $3,649 നമ്മൾ ഈ കാറിന് വേണ്ടി ചെലവാക്കിയത്. എങ്ങനെ പോയില്ല അതിലും കൂടുതൽ നമുക്ക് എന്തായാലും കഴിച്ചാൽ അതിന്നൊരു $100 എങ്കിലും കൂടുതൽ നമുക്ക് കിട്ടണം. ഇപ്പൊ നമ്മള് തൽക്കാലം വണ്ടി വാഷ് ചെയ്യണം. ഓക്കെ, വണ്ടി ഭയങ്കര വൃത്തികേടാണ്. വാഷ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ആരും വാങ്ങാൻ പോലെ. ഓക്കെ, ഈ വണ്ടി അത്യാവശ്യം കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാ കിട്ടിയില്ലോ. പിന്നല്ലേ മച്ചാനെ, വണ്ടി കഴിയണം മച്ചാനെ. കാർ റിസോർട്ട് കിട്ടി, അതന്നെ $50. നോ പ്രോബ്ലം മച്ചാനെ, എന്നെ കൂടി കുളിപ്പിക്കും. ഞാൻ രാവിലെ എണീറ്റ് കുടിച്ചിട്ടില്ലേ. അതോ നമുക്ക് ഇവിടെ നിന്നാ മതി. ആയിക്കോളാം, ഇത് ഇത് വേണല്ലേ. അവിടെ $50 കുടിച്ച് നമുക്ക് കൂടി കുളി. സോ നമ്മൾ ഈ വണ്ടിയുടെ മുകളിൽ വേറെ അധികം ചെലവാക്കിയില്ല. സോ നമ്മൾ ഇന്ന് മുതൽ നമ്മളൊരു പെർഫെക്റ്റ് ബിസിനസ് മൈൻഡഡ് ആയിരിക്കും. പിന്നെ ഏതെങ്കിലും വണ്ടികള് ഞാൻ എക്സ്ട്രാ വാങ്ങണം, നിങ്ങൾക്ക് വല്ല മൈൻഡിൽ ഓക്കെ ആ വണ്ടി വാങ്ങിയാൽ കൊള്ളാം, അങ്ങനെ വല്ല വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മളിവിടെ കാർ സെല്ല് ചെയ്യാൻ വയ്ക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ 3,000 പറഞ്ഞത്, അതെ 3,695. സോ നമുക്ക് ഈ ഒരു വണ്ടി വിൽക്കുമ്പോൾ ഒരു സീറോ എന്ന്. ഓക്കെ, ഇതിന്റെ പേര് ബ്യൂട്ടിഫുൾ കാർ. ലെറ്റ്സ് ഗോ. $5,000 ഗൈസ്, $5,000 എങ്കിലും നമുക്ക് കിട്ടണം, അല്ലാണ്ട് ഒരു വഴിയില്ല. $5,000 കിട്ടണം. സോ ബിഗ് സെയിൽ ഓഫർ എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നോ സെയിൽ, നമുക്ക് ഗൈസ് വേറൊരു കാര്യമുണ്ട്. ഇവിടെ ജങ്കിയാടിലെ എന്തോ സംഭവം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ഞാൻ ഇതുവരെ ജങ്കിയാടി പോയി നോക്കിയില്ല. എന്തോ കിട്ടുന്ന എന്തോ പറയണ്ട്. ഇത് എന്തൊക്കെ ജങ്കിയാടില്? ഓക്കെ, യു ഹാവ് നോ മെറ്റൽ എന്നാ പറയണേ. സോ ഇതൊക്കെ എന്താണ് നിങ്ങൾ മെറ്റൽ പീസ്? ഇവിടെ തന്നെ മെറ്റൽ പീസ് ഒക്കെ ഉണ്ടാവും. ഇല്ല അല്ലേ, എവിടുന്ന് അരിയും കിട്ടുക? വഴിന്നൊക്കെ കളഞ്ഞു കിട്ടണം എന്ന് തോന്നും മെറ്റൽ പീസ് ചെയ്യാൻ. നമ്മള് നെയ്ബർ റൂട്ടിൽ വന്നു. സോ ഇവിടെ ഇനിയിപ്പോ എന്തൊക്കെ കാരണം? ഇത് PNW കാറാണ്. ലോഗോ പറിച്ചു കൊണ്ടുവിടാ. അയ്യേ, എന്തൊരു കാര്യം, ഇതിന് നല്ല പൈസ ആയിരിക്കും. എത്ര രൂപയാണ് മൈ കാർ? $15,000 നോക്കണ്ട ആവശ്യം പോലും ഇല്ല മൂമ്മേ. അവര് 15,000. ഇത് ബെൻസ് അല്ലേ? ബെൻസിന്റെ ലോഗോ ഗൈസ്, ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും ലോഗോ ആൾക്കാരെ അഴിച്ചു പോകില്ല. ഇതാണ് വണ്ടി 71,000. നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം കാറ്, ഞാൻ പറഞ്ഞല്ലോ പ്രീമിയം കാർ. അതിൽ എത്താൻ നമുക്ക് പറ്റൂ എനിക്ക് അറിയില്ല. സൂപ്പർ സൂപ്പറാ, ഇതിന് എത്ര രൂപയായിരിക്കും? സൂപ്പറല്ലേ ഇത്? അതെ 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 അതെ, ഇതിനത്ര നല്ല പൈസ ആയിരിക്കട്ടാ. $67,000. നോ വേവേജ്. എനിക്കോട് നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റുന്ന ഒരു തേങ്ങ ഇവിടെ ഇല്ലാട്ടാ. ഈ വണ്ടിക്ക് എന്തായാലും വില കുറവായിരിക്കും. ഇതിന് $2,000 ആയിരിക്കും. $1,700. സോ ഗൈസ് വൈ നോട്ട് നമ്മൾ ഇത് വാങ്ങിയാലോ. സോ നമ്മുടെ കയ്യിൽ രണ്ടു വണ്ടി ആയിരിക്കും. രണ്ടു വണ്ടി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒരു ആക്ച്വലി നല്ലതാ. ആക്ച്വലി രണ്ടു വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭമായിരിക്കും എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ ഞാൻ ഒന്ന് നോക്കിയില്ലേ, വാങ്ങി ഒന്ന് നോക്കിയില്ലേ. നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്രാന്തെന്ന്. സത്യം പറഞ്ഞ പ്രാന്തല്ല. അതായത് രണ്ടു വണ്ടി എന്ന് പറഞ്ഞാൽ അതൊരു കിടിലൻ കാര്യാ, മനസ്സിലായാ? കാരണം രണ്ടു വണ്ടി നമുക്ക് വിൽക്കാൻ പറ്റും. സോ മോർ മണി, അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അതായത് കുറെ വണ്ടി വിറ്റാല കുറെ പൈസ കിട്ടും. ബൈ ദ വേ, നമുക്കൊരു സ്കിൽ പോയിന്റ് കിട്ടി. സോ ബാർഗെയിൻ അൺലോക്ക് ചെയ്യാൻ പോവാണ് ഞാൻ. അൺലോക്ക്, ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് ആൾക്കാരെ ബാർഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ആ വണ്ടി അവിടെ
ഇവിടെ പോയി കിടക്കാണ് പോയത്. ഇതിനെന്തെങ്കിലും കേടുണ്ടോന്നോട്ടെ വിചാരണം. അയ്യോ ഡേട്ടിയാണ്, ഡാമേജിലാണ്, $650 ആയിരിക്കുന്ന പറയണേ. അതിപ്പോ നമുക്ക് തൽക്കാലം ഈ വണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഇത് ഒരു പണിയും ചെയ്യാണ്ട്, കടയിലാള് വന്നു ഒരു പണിയും ചെയ്യാണ്ട് ഈ വണ്ടി വിൽക്കാടാ. എത്ര രൂപ കിട്ടുന്ന ഒരു പണിയും ചെയ്യാണ്ട്. ചേച്ചി ഹായ്, ഞാൻ നിങ്ങളെ അറിയാം, എത്ര രൂപയ്ക്കാണ്? ഫ്യൂവൽ ഫുൾ ആണ്, $5,000 വിൽക്കണേ. ഓ ഐ നീഡ് ദിസ് 3,316. സോ ഞാൻ പറഞ്ഞ കണക്കാണെങ്കിൽ $3,649 നമുക്ക് ഈ വണ്ടി പോയിടേ. നമുക്കത് ചേച്ചി എനിക്ക് ബാർഗെയിൻ ചെയ്യണം. ഓ $3,700 പ്ലീസ്. ആ പൈസനെ പറ്റാൻ പറ്റുള്ളൂ, ആ ഡിസ്കൗണ്ട് ഉണ്ടോന്ന്. സോ 3,649 പ്ലീസ്. നമുക്ക് ചെലവായ പൈസ, ഇവര് പൈസ ഒരു കുറവ് വഹിക്കണല്ലേ. ഈ വണ്ടി കഴിഞ്ഞ് പോയാലേ ഗോണു. ഒന്നുമില്ല, $3,400. $3,400 ഞാൻ വിറ്റു ഗൈസ്. എനിക്കറിയാം നഷ്ടാന്ന്. ഓക്കെ, $200 അല്ല $100+ നഷ്ടാണ്. സ്റ്റിൽ നമുക്ക് ആ വണ്ടി വിറ്റു പോണല്ലോ. എന്തായാലും അവര് പറഞ്ഞ പൈസ ഒക്കെ കൂടുതൽ നമ്മൾ വാങ്ങിയില്ലോ. അത് മതി, അത് മതി, അത് മതി. കിടന്നിറങ്ങാം കേട്ടോ. $5,353 നമുക്ക് ലാഭമുണ്ടായി എന്നാണേ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നഷ്ടമില്ല. ദെൻ ഇറ്റ്സ് സൂപ്പർ. ഈ വണ്ടി ഞാൻ വാങ്ങിയത് $1,745. ഞാൻ ഈ വണ്ടി $2,000 വിൽക്കാൻ പോവാ. ഒരു ലാഭം ഒരു ഇതുമില്ല. പോട്ടെ, $2,999 എങ്ങനെയുണ്ട്? $3,000 ഒക്കെ. ഇതിന്റെ പേര് ഓടിയെന്നാണ് ഗൈസ്. ഓടി കാർ ആർക്കാണ് വേണ്ട? എല്ലാരും വരും, വാങ്ങൂ വാങ്ങൂ ഓടി കാർ. സോ നമുക്ക് ഇപ്പൊ ഇവിടുന്ന് പോവാം. നമുക്ക് ഞാൻ എന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് പോണത് കാർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ചുമ്മാ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ല. ചുമ്മാ നമ്മളിവിടെ പോയിട്ട് ഏതെങ്കിലും വണ്ടി വില കുറവുണ്ടോ നോക്കാം. ഓ, ഇവിടെ ഒറ്റ വണ്ടി ഉണ്ടാവില്ല. ഓക്കെ, ഈ വണ്ടിക്ക് എത്രയായിരിക്കും ചേച്ചി? എത്രയാണ്? 10,000. എന്തായാലും പൈസ ഇല്ല ചേച്ചി. ഈ വണ്ടി കിട്ടില്ല, വണ്ടിയിലെ മിനി കൂപ്പർ പോലത്തെ വണ്ടി. ഇതിനെതിരെയാണ് 11,000. നോ വേ. ഈ പൊട്ട വണ്ടി എന്തായാലും നമ്മുടെ കുറഞ്ഞ പൈസയൊക്കെ ആയിരിക്കും. $2,281 നമുക്കിതൊരു $2,000 ഉറപ്പിച്ചല്ലേ ചേട്ടാ. എങ്ങനെയുണ്ട് ചേട്ടാ? ഒരു 2,100 ഇയാള് പറയണ 2,251 ബാർഗെയിന് ഇത്ര ടൈം പറ്റുള്ളൂ. ഓക്കെ, ഞാനിത് വാങ്ങാതെ ആയിരിക്കണം, കാരണം നമുക്ക് പൈസയാണ് വേണ്ടേ. നമ്മൾ ഈ വണ്ടി വാങ്ങി എന്തായാലും നമ്മള് ഓക്കെ ഈകട്ടക്കാർ അത്രേ ഉള്ളൂ ചേട്ടാ. $800, $850 ആയിരിക്കും ചേച്ചി വണ്ടി റിപ്പയർ ചെയ്യാൻ. ആക്ച്വലി നമുക്ക് റിപ്പയർ ചെയ്യാൻ, കാരണം അല്ലാണ്ട് നമുക്ക് വിൽക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ കയ്യിൽ പൈസ പോയാ, പക്ഷെ പൈസ വരും ഗൈസ്. ആക്ച്വലി നമുക്ക് ഷോപ്പിന്റെ പേര് മാറ്റിയാലോ. എങ്ങനെയുണ്ട്? നമുക്ക് GT cars ആകാം. GT cars എങ്ങനെ? പിന്നല്ലേ ഒരാള് വന്നു. സോ നമ്മളിത് എത്ര രൂപയ്ക്ക് വിൽക്കാൻ വെച്ചാണ്? അതെനിക്ക് നോക്കണം. ഈ ഒരു ഗെയിം ഭയങ്കരമായി സോ 2,999. എനിക്ക് ആകെ $1,745 ഇതിന് ചെലവായി. ചേച്ചി നിങ്ങളെ കണ്ടറിയാം, നിങ്ങളൊരു റിച്ച് ആണ്. ദ കാർ ഈസ് $2,000 തരാം. അതായത് $300 ലാഭം. വേ ചേച്ചി, $2,300, $2,100. $16,960 കൊറേ ടൈം കൊടുത്തെങ്കിലും ഒരു 5 ദിവസം എന്ത് കൊടുത്തു നമ്മള് അടയിന്ന് ഇവിടം വരെ എത്താവുകയെ. കാരണം 5 ദിവസം നമ്മള് കൊറേ കാറ് മാറ്റി രണ്ട് കാറ് വരെ വിറ്റാണ് നമ്മള് ഈ ഒരു പൈസ ഉണ്ടാക്കി. പക്ഷെ ഈ പ്രൈസ് വലിയ പൈസ ഒന്നല്ല. ഓക്കെ, അറിയാലോ ഇത് വലിയ പൈസ ഒന്നല്ല. 10,000 എന്ന് പറഞ്ഞാൽ ഈ ഗെയിമില് ഒരു വലിയ വിലയല്ല ഈ ഗെയിമില്. സോ ഞാൻ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, നമുക്ക് ഏതെങ്കിലും ഒരു പ്രീമിയം കാർ, അതാണ് നമ്മുടെ ഒരു ഐഡിയ. ഓക്കെ, അതെങ്ങനെയെങ്കിലും വാങ്ങാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. $10,000 BMW ഇത് ഇട കിടക്കണു. വാങ്ങാൻ പറ്റുമോ ഗൈസ് നമുക്ക്? എത്ര രൂപയാണ് പ്ലീസ്? $24,000 നമ്മുടെ അതിൽ പൈസ വന്നപ്പോ BMW പൈസ കൂടി. സോ അടുത്ത് ഇവിടെ കിടക്കണ ഇതും BMW ആണല്ലോ. ഇതും BMW ആണ്. ഇതിന്റെ ലോഗോ കഴിച്ചു കളഞ്ഞു എന്നുള്ളൂ. കേട്ടാ, എത്ര രൂപയാണ് BMW? 24,000 കൊടുത്ത് BMW. നോ വേ. ഓക്കെ, നോ വേ. ഈ വണ്ടിക്ക് $23,000. ഇവിടെ എന്തെങ്കിലും നല്ല
ടെസ്ലാ കിടക്കണത് ഇതിന് 35,000 ഡോളറായിരിക്കും. അതിലും കൂടുതലാ. ഇത് BMW തന്നെയാണ് ആക്ച്വലി അല്ലേ. 2,00,000 ഡോളറേ ഉള്ളൂ. സീ വണ്ടി 9,000 ഡോളറിന് തരാന്ന് പറയണേ. നമ്മളിത് 9,000 ഡോളറിന് വാങ്ങിക്കഴിഞ്ഞാ എത്ര പൈസ കിട്ടുന്നുള്ള കേസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, സീ വണ്ടി എത്ര കേൾക്കണേന്ന്? 9,000 ഒരു 7,000 പറ്റൂടെ? ഒരു 7,000. സൂപ്പർ കാർ ആണ് ആക്ച്വലി. ഇത് 7,000 തന്നതാ ചേട്ട? ഒരു ബേൽപൂരി ഒന്ന് വണ്ടി വാങ്ങിയ സന്തോഷത്തിൽ കഴിക്കാൻ. സുയിസ് ആ വണ്ടി 7,000. ഓ, അപ്പൊ നമ്മള് സത്യം പറഞ്ഞത് അതുപോലെ പറയണം. ഓക്കെ, അതുപോലെ പറഞ്ഞാലേ നമുക്ക് പൈസ കുറച്ച് കിട്ടും. എടേ, ഇവിടെ വേശ്യാവോ? ആരണം മുനിസിപ്പാലിറ്റിയുടെ വേശ്യ മൊത്തം ഇവിടെ കൊണ്ടുവന്നെ. 900 ഡോളറിന്റെ ഒരു റിപ്പയറിംഗ് ഉണ്ട്. സോ നല്ല പൈസ കൂട്ടിയോക്കെ, നമുക്ക് ഇനി ഇവനെ പറ്റിക്കാൻ ടൈമായി. മച്ചാനേ, മച്ചാനെ കടയുടെ അവിടെ കുറച്ച് കല്ലും മണ്ണും മെറ്റലൊക്കെ കിടക്കണു. മച്ചാൻ തന്നെ എടുത്തിട്ട് പൈസ തന്നു. താങ്ക് യു. സോ ഈ വണ്ടി നമ്മൾ ഒന്നും നോക്കില്ല. നമ്മള് നല്ലല്ലോ 7,000 ഡോളറിന് ഈ വണ്ടി കിട്ടി. സോ നമുക്ക് ചുമ്മാ ഇതിന്റെ പൈസ ഒരു നല്ലൊരു എമൗണ്ടിന് വിൽക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഒരു 20K പിടിക്കാം. ഓക്കെ, 20K ഒന്നും നോക്കണേ. 20K. ഓ, നമുക്ക് പെയിന്റ് ഒക്കെ അടിക്കാം. ഒന്നും നോക്കണല്ലേ. ഓക്കെ, ഈ വണ്ടി നമ്മള് കുറച്ചധികം പൈസ കളയാൻ പോയിന്. എന്നിട്ട് 20K ആക്കി വിൽക്കും. 20K പോരാ, റേസിംഗ് കിറ്റ് അടിയാം, ഒരു ടെർബോ അടിയാം. പൈസ പോകട്ടെ, ചെയ്യില്ല. സസ്പെൻഷൻ കുറയ്ക്കാം. ഒരു കാര്യം ചെയ്യാം, വണ്ടി നമുക്ക് ക്ലീൻ ആക്കാം. നമുക്ക് തന്നെ ക്ലീൻ ആക്കാം, വേറെ സീനൊന്നുമില്ല. ക്ലീൻ ആക്കാൻ പൈസ ആണ് എനിക്ക് വയ്യ സീരിയസ്ലി. Car is now clean. സോ ഇനി നമ്മളിത് വിൽക്കാൻ പോണത് 20,000 വേണ്ടല്ലേ? എത്ര നമ്മൾ ചെലവാക്കി? പക്ഷെ ആള് വിൽക്കണ്ടായിരുന്ന പൈസ കണ്ടില്ലേ നിങ്ങള്? ലംബോദരൻ 2.0, അതാണ് ഈ വണ്ടി. ഓക്കെ, ആള് വിൽക്കണ്ടായിരുന്ന, ഞാൻ വാങ്ങിയത് 7,000, പക്ഷെ പുള്ളി വിൽക്കണ്ടായിരുന്ന 9,000. 25,000 പിടിക്കാൻ കഴിച്ചു. ഇതെന്തായാലും ആൾക്കാർ വാങ്ങും എനിക്ക് ഉറപ്പാ. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സെറ്റായി, സെറ്റായി. ഓക്കെ, ആരേലൊക്കെ വാടേ. ആരേലൊക്കെ വാടേ. ആ സെയിം വണ്ടിയാണ് ഇതിന്. അത്ര പറയണ ഇവര്. അത് നോക്കാം നമുക്ക്. 10,000. ഓക്കെ, ഈ പുള്ളിക്കാരി ഇവിടെ 10,000 വിൽക്കണേ. സോ നോ വേ നോ. എടാ, ഡോഡ്ജ് അല്ലേ ഇത്? ഇതൊരു BMW ആണ് ഗൈസ്. ഓ, ഇതിന് 13,000 ഉള്ളോ? എടാ, ഇതിന് 13,000 ഉള്ളോ? മച്ചാന, ഈ വണ്ടി സേവ് ചെയ്ത് നോക്കി. ഇതൊക്കെ എടാ ഇതിന്റെ ഉള്ളു. സോ ഗൈസ്, ഒന്നും നോക്കണില്ല, ഈ വണ്ടി തന്നെ വാങ്ങും നമ്മളൊക്കെ. അവിടെ ആരെങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു ചോദിച്ചു. അവിടെ ആരെങ്കിലും. എടാ, രാത്രി ഒരാളാ വന്നിട്ടുള്ളൂ. എടാ ചേട്ടാ, എത്ര രൂപയ്ക്കാണ് ചേട്ടാ ഉദ്ദേശിക്കണത്? പ്രിസ്റ്റീൻ കണ്ടീഷനാണ്. 10,560 രൂപ തരാന്ന്. അതൊരു ലാഭമാണ്. പക്ഷെ 25,000 വണ്ടിയല്ലേ ഗൈസ്. ചേട്ടാ, ഒരു 20,000. ചേട്ടാ ഒന്നും നോക്കാല്ല. 15,000. അങ്ങടും ഇല്ല, ഇങ്ങടും ഇല്ല. ആർക്കും ലാഭമില്ല, ആർക്കും നഷ്ടമില്ല. പ്ലീസ് വേണ്ട. 14,999. ആളോ എടാ, ആള് പോയടാ. ആള് പോയി ഗൈസ്. ആള് 10,000 ഡോളറാ പറഞ്ഞേ. പേടി ബില്ല് വന്നു, എല്ലാം വന്നു. എങ്ങനെയാണ് ഞാൻ BMW വാങ്ങാൻ പോണെ? ബില്ലടക്കട്ടെ, ബില്ലടക്കട്ടെ. എന്റെ അമ്മീന നല്ല പൈസ. 1,00,000. ഓക്കെ, അയ്യോ, കസ്റ്റമേഴ്സിന്റെ ഓഫീസാണേ. അയ്യോ, ഏജ് എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് പോയാ മതിയായിരുന്നു. ഒരു 10,000-15,000 രൂപയ്ക്ക് എങ്ങനെയും വിറ്റ് പോയില്ലേ പൂഞ്ചി. നഷ്ടൊന്നുമില്ല, പക്ഷെ കൊഴപ്പില്ല അല്ലേ. 25,000 പറഞ്ഞേക്കണേ. മച്ചാനെ ഒന്നും നോക്കല്ലേ. 12,000. എടാ, 12,000. മച്ചാനെ 15,000. ബാർഗെയിൻ ചെയ്തപ്പോ ടൈപ്പ് ചെയ്ത എമൗണ്ട് മാറിപ്പോയി. 11,999 രൂപ അടിച്ചു വെച്ചേ. അയ്യോ, ഞാൻ മരിച്ചേ. നമ്മുടെ കയ്യില് പൈസ കിട്ടി, പക്ഷെ ഒരു മണ്ടത്തരം പറ്റി. മണ്ടത്തരം പറ്റി. നോ വേ. ഇനി വല്ല വണ്ടി വാങ്ങാൻ കിട്ടുക നോക്കാം. 13,000 രൂപയ്ക്ക് BMW എന്തേലും. ലക്ഷറി കാറാണ് എന്റെ ലക്ഷ്യം. ഓക്കെ, അത് വലിയ മണ്ടത്തരായിടേ. വലിയ മണ്ടത്തരായി. ഞാൻ അറിയാതെ 12,999 അടിക്കാൻ പോയി. ബാർഗെയിനിങ് എമൗണ്ട് മാറിപ്പോയി. എടാ, അത് പോയടാ. ഇവിടെ ഒരു BMW ഉണ്ടായിരുന്നു, അത് പോയിട്ടാ. അയ്യേ, ഇവിടെ ഒരു കിഡിലെ മോഡി കാർ കിടക്കുന്നുണ്ട്. മച്ചാന് എത്രയാണ്? എത്ര രൂപയാണ്? 13,000 പറ. 16,000. ആളെ കൊല്ലണ പൈസയും പറയണു. ആഴ്സ് ലേറ്റർ. സോ ഈ കാറിന് വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കിടലും വണ്ടിയാ.
പക്ഷെ അത് വിറ്റു പോന്നുള്ളതാണ് പ്രശ്നം. $10,000 ഇടാം, എന്നാലേ 7,000 വാങ്ങുള്ളൂ. ആ കാര്യം മനസ്സിലായ ഇപ്പൊ നമ്മുടെ 8,000 രൂപയുണ്ട്. ഇതൊരു 6,000 രൂപയ്ക്കെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭം. സോ നമുക്ക് കുറച്ചധികം സ്കിൽ പോയിന്റ് ഉണ്ടാക്കാൻ വെച്ചാൽ ഇതാണ് ഇതിന്റെ ഗുണം. കാറ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ സ്കിൽ പോയിന്റ് ഉണ്ടാക്കാൻ നോക്കും. മാക്സിമം ഞാൻ എല്ലാ കാറും ഇപ്പൊ കടയിൽ കൊണ്ടുപോകണതിന് വരെ ഇവിടെ വെച്ചത് വൃത്തിയാക്കണം. സോ നമുക്ക് സ്കിൽ പോയിന്റ് കിട്ടും. ഓ ചേച്ചി, ഏത് വണ്ടിയാണ് ഞാൻ വണ്ടി നിർത്തിയത്? കുറച്ച് ഡേറ്റിണ്ടേ. $10,000 $6,800 ഓക്കെ ആണ് അവര്. നമ്മള് വണ്ടി വാങ്ങിയത് 4,000. ചേച്ചി കുറച്ച് കൂട്ടി പറയാണ്, ഒരു $7,000. പ്രീമിയം കാറാണ് എന്റെ ആഗ്രഹം. പ്ലീസ് $17,000 ചെലപ്പോ ബാർഗെയിൻ ചെയ്ത് പിടിക്കാൻ പറ്റുമോ? ഒരു 15,000 പിടിക്കാൻ പറ്റുമോ? ഓക്കെ ചേച്ചി, നിങ്ങളെ കണ്ടറിയാം, നല്ല മനുഷ്യനാണ്. നിങ്ങൾ ഭയങ്കര നല്ല മനുഷ്യനാണ്. $6,000 $6,000 അല്ലേ ബാർഗെയിൻ ചെയ്തിട്ടൊരു ചേച്ചൊരു 5,800 വരും. എന്തായാലും ഇത്ര അല്ലേ പറയണ കേസ്. വൈ നോട്ട് എടാ, അപ്പുറത്ത് 13,000. 5,700 പ്ലീസ്. സോ ഗൈസ്, ഫൈനലി നമ്മുടെ ഡ്രീം കാർ BMW ടേക്കാണ്. സീരിയസ്ലി ഡ്രീം കാർ മൊമെന്റ്. എടാ അത് വിഷയമുണ്ട്, കാരണം വണ്ടിക്ക് ഇടിലായടേ. സുഖ, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടി നമുക്കൊരു 30K നമ്മള് വിൽക്കാൻ പോണേ. ഓക്കെ, എത്ര പേര് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വാങ്ങിയാലും നമ്മളെന്തായാലും കൊടുക്കില്ല. പക്ഷെ നമ്മള് ചുമ്മാ എത്ര പേര് എത്ര പൈസ പറയും നോക്കാം. ഓക്കെ, ഒന്നും ഞാൻ നോക്കണില്ല. ഇതിന്റെ പൈസ ഇടാൻ പോണത് BMW, അതൊക്കെ അത്ര തന്നെയുള്ളൂ. ഒരു $30,000. $30,000 ഗൈസ്. ഓക്കെ, ആരും ഒന്ന് വാങ്ങിയാലും വാങ്ങിയില്ല, എനിക്കൊരു പുല്ലാണ്. അല്ല ഗൈസ്, ഞാനിപ്പോ ഈ കാർ ഈ ഒരു വീഡിയോയിൽ നമ്മളത് സെല് ചെയ്യണില്ല. സത്യം പറഞ്ഞ ഈ വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് 2-3 മണിക്കൂറിന് മുകളിൽ എടുത്തു. 3 മണിക്കൂർ, അതായത് 3 മണി, വൈകുന്നേരം 3 മണിക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. 7 മണി എന്തോ ആയിപ്പോ. ഓക്കെ, അത്രയും നേരം എടുത്തു. കാരണം കൊറേ നേരം ഗ്രൈൻഡ് ചെയ്തപ്പോഴാണ് അത്രയും പൈസ കിട്ടിയവൻ ചെയ്യുന്നത്. സോ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് നിങ്ങൾ കമന്റിൽ ഇടുക. എത്ര രൂപയാണ് ഈ വണ്ടി വിൽക്കേണ്ടത്? അത്ര ഈ വണ്ടി വിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഈ വണ്ടി വിൽക്കണതിന് വരെ വേറെ എന്തെങ്കിലും പരിപാടി നമുക്ക് നോക്കാം. ഓക്കെ, ഈ വണ്ടി അങ്ങനെ വിൽക്കാണ്ടിരിക്കാനും വലിയ. ഓക്കെ, നിങ്ങൾ എന്തായാലും ഒരു പൈസ പറഞ്ഞു, ഞാൻ 30,000 ഇട്ടേക്കണേ. ഓക്കെ ആണെന്ന് അറിയില്ല, ഡു കമന്റ്. നിങ്ങൾക്ക് വണ്ടി ഇഷ്ടമായിരുന്നു കമന്റ് ചെയ്യാം. അടുത്ത ദിവസം വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. ഓക്കെ, ഒരാൾ വന്നു ജസ്റ്റ് അതിന് മുമ്പ്. മച്ചനെ തെറിയ പറയണേ നോക്കാം. മച്ചൻ 19,000 രൂപ പറയണേ. നിനക്ക് വണ്ടി ഇല്ലടാ, പോണ വാഴേ. അപ്പൊ ബൈ.